പക്ക ഗുണ്ടായിസം കാണിച്ചാണ് എൻ്റെ കടയിൽ ലക്ഷക്കണക്കിന് വില കൊടുപ്പുള്ള സാധനം. അതെനിക്ക് തുറക്കാനോ എടുത്ത് മാറ്റാനോ ഉള്ള സാവകാശം തന്നിട്ടില്ല. എൻ്റെ ഭാര്യയെ താക്കോല് പിടിച്ച് പറിച്ചിട്ട് അദ്ദേഹം കാണിക്കുന്നത് ഞാനിക്കുന്ന മനുഷ്യനാണ്. ഇരിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന കാർഷിക ബാങ്കിൽ പാലോട് പ്രസിഡന്റ് ആയിട്ടിരുന്ന സുരേഷ് എന്ന വ്യക്തിയാണ് ഈ ഇതിത്രയും കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ കട. വീട് വരെ ജപ്തിയിലായി നിൽക്കുന്ന വ്യാപാരിയോട് വാടക നൽകാത്തതിന്റെ പേരിൽ കടയുടമയുടെ ക്രൂരത. ലോക്ഡൌൺ കാരണം മാസങ്ങളായി പൂട്ടിക്കിടന്ന കടയിൽ നിന്ന് ലക്ഷങ്ങളുടെ സാധനങ്ങളെടുത്ത് പുറത്തിട്ടു. 100,000 രൂപ അഡ്വാൻസ് ആയിട്ട് മേടിച്ച ശേഷമാണ് വാടക മുടങ്ങി എന്ന പേരിൽ വിദുരയിൽ വർഷങ്ങളായി ഫാൻസി സെന്റർ നടത്തുന്ന സന്തോഷ് എന്ന വ്യാപാരിയോട് കെട്ടിട ഉടമയും പാലോട് കാർഷിക ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന സുരേഷ് ഈ വിധം ക്രൂരമായി പെരുമാറിയത്. ഞാൻ 8 വർഷം കൊണ്ട് വിദുരയിൽ ഇങ്ങനെ മൈഥിലി ഫാൻസി എന്നൊരു സ്ഥാപനം നടത്തി വരികയായിരുന്നു. വിദുര ജംഗ്ഷനിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ട്. അപ്പോൾ ഈ കൊറോണ സമയത്ത് എനിക്ക് കട നടത്താൻ പറ്റാതെ വരികയും അപ്പം മുതലാളിയോട് പറഞ്ഞു ഞാൻ ഒരു 2-3 മാസത്തെ വാടകയൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അപ്പം ഡെപ്പോസിറ്റിൻ്റെ 100,000 രൂപ അവിടെ നിപ്പുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണമെന്ന് പറഞ്ഞിട്ട് സാർ എന്നെ അനുവദിച്ചിട്ടില്ല. അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം 1.5 വർഷം കൊണ്ട് ഫാൻസി കടകളെല്ലാം അടച്ചിട്ടേക്കുവാണ്. വാടക കൊടുക്കാൻ ആക്കെ നിവർത്തിയില്ല. അതുപോലെ തന്നെ എന്നെ എൻ്റെ വീട് ജപ്തിയാണ്. ജപ്തിക്ക് വന്നിട്ട് പിന്നെ പാർട്ടിക്കാരിടപെട്ട് ഇച്ചിരി സാവകാശമൊക്കെ മേടിച്ച് തന്നാണ്. അതായത് 10 ലക്ഷം രൂപയോളം ഒരു ഏകദേശം ഒരു 8 ലക്ഷം രൂപയോളം സാധനം വില വരുന്ന സാധനങ്ങളെല്ലാം ഇപ്പോൾ പറക്കി മാറ്റിക്കഴിഞ്ഞു. ഇനിയുള്ള ഫിറ്റിങ്സ് എല്ലാം ഞാൻ കടയ്ക്കകത്ത് കയറുന്നില്ല. അല്ലെങ്കിൽ അവർ പൈസയുള്ള ആൾക്കാരാണ്, എന്നെ തന്നെ കുറിക്കും. സ്റ്റേഷനിൽ ഞാൻ ചെന്ന് ബന്ധപ്പെട്ടപ്പോൾ സ്റ്റേഷനിലെ ഒരു ASI മുഖാന്തരം എന്നെ വിരട്ടി, അവരെ കൊണ്ട് ഞാൻ എഴുതി എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ എൻ്റെ ഭാര്യയും ഭീഷണിപ്പെടുത്തി. ഭാര്യ അവിടെ നിന്ന് കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് കടയൊന്നും വേണം, നമുക്ക് മതിയാക്കാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതാണ്. എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഞാൻ സാധനം ഭാര്യ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ ബാലൻസ് പൈസ തരാനുള്ള തരികയോ അതോ താക്കോല് തരികയോ ഒന്നും ചെയ്തില്ല. ഇപ്പം ഞാൻ ആൾക്കാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് എൻ്റെ കടയിലെ സാധനങ്ങൾ ഭാര്യ മാറ്റി. ഞാൻ അദ്ദേഹത്തോട് വഴക്കിനോ ഒന്നും പറയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കേസ് പറയാനോ ഒന്നിനും എനിക്ക് യാതൊരു നിവൃത്തിയില്ല. ഈ ഇട്ടേക്കണ ഡ്രസ്സ് വരെ എനിക്കുള്ളതല്ല. ആ രീതിയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ കോവിഡ് കാലത്ത്. അപ്പോൾ ഒന്ന് മുഖ്യമന്ത്രിയുണ്ട്, ഒന്ന് മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. ഇത് ആരെങ്കിലും ഇടപെട്ട് എനിക്ക് 10 ലക്ഷം രൂപ നഷ്ടം വാങ്ങിത്തരണമെന്ന് ഞാൻ ദയനീയമായിട്ടാണ് ഈ പറയുന്നത്. എൻ്റെ സാഹചര്യം അതാണ്. എനിക്ക് കേസ് പറയാനോ തല്ലാൻ പോകാനോ മറ്റൊന്നിനും എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, പൊടിക്കുട്ടികളും ഒരു ഭാര്യയും ഉള്ള കുടുംബമുള്ളതാണ്. ആ വീട് എന്ന് ജപ്തിയിലാണ്, ഇറക്കി വിട്ട പരിപാടിയിലാണ്. 1.5 വർഷം കൊണ്ട് എൻ്റെ ഈ കട നടത്താൻ അങ്ങേര് 1 വർഷം കൊണ്ട് ഈ കട നടത്താൻ അങ്ങേര് എന്നെ തമ്മിച്ചില്ല. ഇപ്പം ഗുണ്ടായിസം കാണിച്ച് പോലീസിൻ്റെ സഹായത്തോടുകൂടി എൻ്റെ കട ഞാനുള്ളപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ നിൽക്കുക, അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയാം താക്കോലെങ്കിലും സാധനം എടുത്തുമാണ്, അതുപോലും ചെയ്യാതെ പക്ക ഗുണ്ടായിസം കാണിച്ചാണ് എൻ്റെ കടയിൽ ലക്ഷക്കണക്കിന് വില കൊടുപ്പുള്ള സാധനം. അതെനിക്ക് തുറക്കാനോ എടുത്ത് മാറ്റാനോ ഉള്ള സാവകാശം തന്നിട്ടില്ല. എൻ്റെ ഭാര്യയെ താക്കോല് പിടിച്ച് പറിച്ചിട്ട് അദ്ദേഹം കാണിക്കുന്നത് ഞാനിക്കുന്ന മനുഷ്യനാണ്. ഇരിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന കാർഷിക ബാങ്കിൽ പാലോട് പ്രസിഡന്റ് ആയിട്ടിരുന്ന സുരേഷ് എന്ന വ്യക്തിയാണ് ഈ ഇതിത്രയും കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ കട. ഇത് ചോദിക്കാൻ വിദുരയിലെ വ്യാപാരി വ്യവസായികളോ അല്ലെങ്കിൽ ഞാൻ ഉള്ള പാർട്ടിക്കാരോ ഒന്നും ആരും അതിന് മുതിരുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ അറിയാം. ഞാൻ ഇന്ന് പട്ടിണിയും പരിവട്ടമായിട്ട് കിടക്കുന്ന വീട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയുള്ളു. അപ്പം എന്തായാലും ഈ സാർ എന്നോട് ഈ രീതിയിൽ കാണിച്ചതിന് സാറിന് വളരെ നന്ദിയുണ്ട്. എന്തായാലും ഇതിനാരെങ്കിലും ഇടപെടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്ക് പരാതിയില്ല, പരിഭവമില്ല, എനിക്കിനി ഒന്നുമില്ല, മനസ്സിലായില്ലേ? ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട്. കാണുന്നവർ, കേൾക്കുന്നവർ, പക്ഷേ എനിക്ക് മറുപടി തന്നെ, ഈ ഒരു കോവിഡിൻ്റെ മഹാമാരി സമയത്ത് ഫാൻസി കടകളൊക്കെ ഒത്തിരി പേര് ഈ നാട്ടിൽ നടത്തുന്നുണ്ട്. എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലാണ്. തുറക്കാൻ പറ്റുന്നില്ല, വന്നാൽ ജംഗ്ഷനിൽ ഇറങ്ങാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ എന്നോട് ഈ നീചമായ പ്രവൃത്തി കാണിച്ച ഈ ഇദ്ദേഹത്തിലെ എന്നെ ഇദ്ദേഹത്തിൽ നിന്നും 10 ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം വാങ്ങിത്തരണമെന്നാണ് ഞാൻ പറയും. എൻ്റെ 10 ലക്ഷം രൂപയുടെ സാധനം അവിടെയുണ്ട്. ഞാൻ അഗ്രിമെൻറ്റ് ജൂലൈ വരെ അഗ്രിമെൻറ്റുണ്ട്. എൻ്റെ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട്. ഈ വരുന്ന ജൂലൈ മാസം വരെ ലാസ്റ്റ് വരെ അഗ്രിമെൻറ്റുണ്ട്, ഡെപ്പോസിറ്റും ഉണ്ട്. ആ എന്നോട് ഈ രീതിയിലുള്ള വൃത്തികൾ കാണിച്ച ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് പൊതുജനം, ആരുമില്ലാത്തൊരു ദൈവധനം. പൊതുജനം ആരുമില്ലാത്തൊരു ദൈവം തോന്നും. ആരെങ്കിലും പൊതുജനങ്ങളുണ്ടെങ്കിൽ ഇത് കാണണം, ഇതിനെതിരെ പ്രതികരിക്കണം. ഇതാണ് മൈഥിലി ഫാൻസി എൻ്റെ കട. എനിക്ക് 8 വർഷം ഞാൻ എൻ്റെ കുടുംബം പോറ്റിയ കടയാണ്. ഈ കോവിഡ് ദാരിദ്ര്യം കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടിയപ്പോഴത്തേക്ക് 3-4 മാസത്തെ വാടക മുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കിത് അദ്ദേഹം നിർബന്ധിച്ചിട്ടുണ്ട്. താക്കൂല് വാങ്ങി. ഇതാണ് കട. ഞാൻ അറിയാതെ അല്ല, ഒരു മനുഷ്യൻ എൻ്റെ ലക്ഷക്കണക്കിന് രൂപ സാധനം ഈ സാധനം പറക്കി വിറ്റാലും എനിക്ക് 2 വർഷം ജീവിക്കാനുള്ള സാധനം ഉണ്ടായിരുന്നു. അത് എടുത്ത് മാറ്റാനോ ഒന്നിനും എന്നെ അനുവദിച്ചിട്ടില്ല. ഇത് കാണുന്ന മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷനോ ഇതിൽ ഇടപെടണം എന്ന് ഞാൻ
വിനീതമായി അപേക്ഷിക്കുന്നു. പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. അതെ, പവൻ ഗോൾഡ് 6ാം വാർഷികം ആഘോഷിക്കുന്നു. പ്രിയ ഉപഭോക്താക്കൾക്ക് ഇതാ ഞങ്ങളുടെ സ്പെഷ്യൽ ആനിവേഴ്സറി സമ്മാനം. 120 ദിവസങ്ങൾ, 120 വിജയികൾ, 30 മുതൽ 4 മാസം നീണ്ടു നിൽക്കുന്ന തിളക്കമാർന്ന ഓഫർ. പവൻ ഗോൾഡിൽ നിന്നും പെർച്ചേസ് ചെയ്യുന്ന, നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഉപഭോക്താവിനും പണിക്കൂലി തികച്ചും സൗജന്യം. ഓരോ ദിവസവും ഓരോ വിജയി. ഇതാണ് യഥാർത്ഥ ഓഫർ. വരൂ, ആ വിജയി നിങ്ങളാകാം. യഥാർത്ഥ സ്വർണത്തോടൊപ്പം തിളങ്ങുന്ന ഭാഗ്യവും സ്വന്തമാക്കൂ. കണ്ടീഷൻ സപ്ലൈ, പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 0494242 3916.